ഇനി 25-ാമത്തെ അധ്യായം അഥ പഞ്ചവിംശോ അധ്യായ വ്യാസ ഉവാച വ്യാസൻ നാരദരോട് തുടരുകയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് കേട്ട് എൻ്റെ മാതാവായ സത്യവതി വളരെ ഭയപ്പെട്ടു അന്ധനായ പുത്രനാണ് ഉണ്ടാവാൻ പോകുന്നത് എന്ന് പറഞ്ഞത് കേട്ട് ഭയപ്പെട്ടു പുത്രാർത്ഥം ദുഃഖിക്കുന്ന ആ ദാശസുത അപ്പോൾ എന്നോടും ഇങ്ങനെ പറഞ്ഞു ആ ദാശവതി എന്നോടിങ്ങനെ പറഞ്ഞു മകനെ കാശി രാജാവിൻ്റെ പുത്രിയായ അംബാലിക ധന്യയായ വധുവാണ് വിചിത്രവീര്യൻ്റെ ഭാര്യയായ അവൾ ഇപ്പോൾ വിധവയും ദുഃഖിതയുമാണ് അവൾ സർവലക്ഷണ സമ്പന്നയും രൂപയൗവനയുക്തയും ആണ് അവളുമായി ചേർന്ന് സുസമ്മതനായ ഒരു പുത്രനെ ജനിപ്പിക്കണം ശപിക്കേണ്ടിയിരുന്നില്ല ശപിച്ചതുകൊണ്ടാണ് വീണ്ടും പണി കിട്ടിയത് അപ്പം വീണ്ടും പറയുകയാണ് അംബാലികയെ ചെന്ന് പ്രാപിക്കാൻ അന്ധൻ രാജ്യാർഹനല്ലോ അതിനാ രാജ്യം ഭരിക്കുന്ന ആൾക്ക് ചില ലക്ഷണങ്ങളൊക്കെ വേണം അപ്പോൾ ആ ലക്ഷണം ഈ ഉണ്ടാവാൻ പോകുന്ന കുഞ്ഞിനുണ്ടാവില്ല അപ്പോൾ അദ്ദേഹം രാജ്യാർഹനല്ല രാജ്യം ഭരിക്കാൻ അർഹനല്ല അതിനാൽ ഞാൻ ആവശ്യപ്പെടുകയാണ് നീ ആ രാജപുത്രിയിൽ യോഗ്യനായ ഒരു പുത്രനെ ജനിപ്പിക്കണം ഇങ്ങനെ പറഞ്ഞത് കേട്ട് ഞാൻ ഹസ്തിനാപുരത്തിൽ തന്നെ താമസിച്ചു കാശി രാജാവിൻ്റെ ആ പുത്രി ഋതുമതിയായപ്പോൾ ശുശ്രു പറഞ്ഞതനുസരിച്ച് ആ സുന്ദരി ലജ്ജയോടെ കിടപ്പുമുറിയിൽ ഒറ്റയ്ക്ക് എൻ്റെ അടുക്കൽ വന്നു അമ്മ കൊണ്ടുവിടുകയാണ് മരുമകളെ ജടാധാരിയും താപസനും അരസികനും ഇന്ദ്രിയ നിഗ്രഹം ചെയ്തവനുമാണ് ഞാൻ എന്ന് കണ്ട് അവൾ വിയർത്തു ജടാ തന്നെപ്പറ്റി വ്യാസഭഗവാന് നല്ല ബോധ്യമാണുള്ളത് ജടാധാരിയും താപസനും അരസികനും ഇങ്ങനത്തെ കാര്യത്തിലൊന്നും ഒരു താല്പര്യവുമില്ലാത്ത ആൾ ഇന്ദ്രിയ നിഗ്രഹം ചെയ്തവനുമാണ് ഞാൻ എന്ന് കണ്ട് അവൾ വിയർത്തു അവളുടെ മുഖം വിളറുകയും മനസ്സ് തളരുകയും ചെയ്തു രാത്രിയിൽ എൻ്റെ അടുത്തെത്തിയ ആ കാമിനിയെ കണ്ടപ്പോൾ എനിക്ക് കോപമാണ് തോന്നിയത് വിറച്ചുകൊണ്ട് അടുത്ത് നിൽക്കുന്ന അവളോട് ഞാൻ കുപിതനായി ഇങ്ങനെ പറഞ്ഞു സ്വസൗന്ദര്യത്താൽ ഗർവിതയായ നീ എന്നെ കണ്ട് വിളറി വെളുത്തല്ലോ അതുകൊണ്ട് ഹേ സുന്ദരി നിനക്കുണ്ടാകുന്ന പുത്രൻ പാണ്ഡുവായി ഭവിക്കും ഇങ്ങനെ പറഞ്ഞിട്ട് ആ ബാലികയും ഒന്നിച്ച് രാത്രി അവിടെ കഴിഞ്ഞു അവളെ അനുഭവിച്ചിട്ട് അമ്മയോട് അനുവാദവും വാങ്ങി ഞാൻ ആശ്രമത്തിലേക്ക് പോയി പിന്നെ യഥാകാലം ആ രണ്ട് വധുക്കളും അന്ധനും പാണ്ഡുവുമായ പുത്രന്മാരെ പ്രസവിച്ചു അവർ ധൃതരാഷ്ട്രരെന്നും പാണ്ഡുവെന്നും പ്രസിദ്ധരായി തീർന്നു അപ്രകാരമുള്ള പുത്രന്മാരാണല്ലോ ജനിച്ചത് എന്ന് കണ്ട് അമ്മയുടെ മനസ്സ് വേദനിച്ചു പിന്നെ ഒരു വർഷം കഴിയാറായപ്പോൾ അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു ഹേ ദ്വൈപായന രണ്ട് പുത്രന്മാരുണ്ടായെങ്കിലും അങ്ങനെയുള്ളവർ രാജാക്കന്മാരാവാൻ യോഗ്യരല്ലോ അതിനാൽ യോഗ്യനും എനിക്ക് പ്രിയങ്കരനുമായ ഒരു പുത്രനെ നീ ജനിപ്പിക്കണം അങ്ങനെയാവട്ടെ എന്ന് പറഞ്ഞത് കേട്ട് അമ്മയ്ക്ക് വളരെ സന്തോഷമായി സമയമായപ്പോൾ അമ്മ അംബികയോട് പുത്രന് ജന്മം നൽകാൻ വേണ്ടി അപേക്ഷിച്ചു രണ്ടനുഭവം ഉണ്ടായിട്ടും ഈ അമ്മ പഠിച്ചില്ല വീണ്ടും തൻ്റെ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടിയിട്ട് മക്കളെയും മരുമക്കളെയും നിർബന്ധിക്കുകയാണ് വിശാലമായ ഒരു അർത്ഥത്തിൽ അത് ശരിയുമായിരിക്കാം രാജ്യഭാരം നടത്തുന്നതിന് ഉത്തമനായ ഒരു പുത്രൻ അനിവാര്യമാണ് മകളെ അപ്പോൾ സമയമായപ്പോൾ അമ്മ അംബികയോട് വീണ്ടും ഈ അംബികയാണ് പണ്ട് കണ്ണടച്ചത് കണ്ണടച്ചത് കൊണ്ടാണ് അന്ധനായ പുത്രൻ ജനിച്ചത് അപ്പം എന്നിട്ടും അമ്മയ്ക്ക് മനസ്സിലായില്ല അമ്മ വീണ്ടും അംബികയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു മകളെ വ്യാസനോട് സംഗമിച്ച് യോഗ്യനായ ഒരു പുത്രനെ നീ ജനിപ്പിക്കൂ സുന്ദരി കുരുവംശത്തെ നിലനിർത്തുന്ന രാജ്യാർഹനായ ഒരു സൽപുത്രനെ നേടൂ ലജ്ജാവിവശയായ അവൾ അപ്പോൾ ഒന്നും പറഞ്ഞില്ല മാതാവിൻ്റെ വാക്ക് കേട്ട് ഞാൻ രാത്രിയിൽ കിടപ്പറയിൽ ചെന്നു വിചിത്രവീര്യൻ്റെ രൂപയൗവന സമ്പന്നയായ ഒരു ദാസിയെ അംബിക ആഭരണ വസ്ത്ര വിഭൂഷിതയാക്കി ആ ശയനാഗാരത്തിലേക്ക് പറഞ്ഞയച്ചു അവൾ ദേഹത്ത് ചന്ദനം പൂശിയിരുന്നു പുഷ്പമാല്യങ്ങൾ ചാർത്തിയിരുന്നു സുന്ദരിയും അലസഗമനിയുമായ അവൾ ഭാവഹാവാദികളോടാണ് ശയനഗ്രഹത്തിൽ എത്തിയത് ശൃംഗാര രസത്തോടുകൂടി അവൾ ശയനഗ്രഹത്തിൽ വന്നു എന്നെ പ്രേമപൂർവം പര്യങ്കത്തിൽ കയറ്റി ഇരുത്തിയിട്ട് അവൾ എൻ്റെ അടുത്തിരുന്നു മഹർഷേ അവളുടെ ആ വിലാസ വിശേഷങ്ങൾ കൊണ്ട്
ഞാൻ പ്രസന്നനായി തീർന്നു. അവളോട് ഒത്ത് അന്ന് രാത്രി ഞാൻ പ്രേമപൂർവം ക്രീഡിച്ചു. നാരദ, ഞാൻ പ്രസന്നനായി തീർന്നു, അവൾക്ക് വരവും നൽകി. സുഭഗേ, നിനക്ക് സർവലക്ഷണങ്ങളും തികഞ്ഞവനും സുന്ദരനും സർവധർമ്മജ്ഞനും സത്യസന്ധനും ശാന്തനുമായ ഒരു പുത്രനുണ്ടാവും. അങ്ങനെ ജനിച്ചവനാണ് ആ വിദുരൻ. എനിക്ക് ഇങ്ങനെ പരസ്ത്രീകളിൽ 3 പുത്രന്മാരുണ്ടായി. ഒരു പുത്രദുഃഖം കൊണ്ട് വിലപിച്ച് പുത്രവിരഹം കാരണം ചടച്ചു മെലിഞ്ഞ എനിക്ക് സ്ത്രീകളിൽ 3 പുത്രന്മാരുണ്ടായി. മഹർഷിയെ, അതോടെ എൻ്റെ മായാമോഹവും വളർന്നു വന്നു. വീരന്മാരും വീര്യസമ്മതരുമായ 3 പുത്രന്മാരെ കണ്ടപ്പോൾ ശുകനെ പിരിഞ്ഞത് നിമിത്തം എനിക്കുണ്ടായിരുന്ന വിരഹദുഃഖം ഞാൻ മറന്നു. ഏ ബ്രഹ്മജ്ഞ, മായ വളരെ കടുപ്പം തന്നെ. സാധാരണ മനുഷ്യർക്ക് അതൊഴിവാക്കാൻ വളരെ പ്രയാസമാണ്. അരൂപയും നിരാലംബയുമായ അത് ജ്ഞാനികളെപ്പോലും മോഹിപ്പിക്കുന്നു. ദേവി മാഹാത്മ്യത്തിലും നമ്മൾ ഇതേപോലെ കേട്ടതാണ്, മായ എല്ലാവരെയും മോഹിപ്പിക്കും. അമ്മയോടുള്ള സ്നേഹം, പുത്രന്മാരിലുള്ള വാത്സല്യം, ഇവ കൊണ്ട് എൻ്റെ മനസ്സിപ്പോൾ ബദ്ധമായിരിക്കുന്നു. ആ മനസ്സിനിപ്പോൾ വനത്തിലും ശാന്തി കിട്ടുന്നില്ല. എൻ്റെ മനസ്സിപ്പോൾ ഊഞ്ഞാലിൽ ആടും മട്ടായിരിക്കുന്നു. ചിലപ്പോൾ അത് ഹസ്തിനാപുരത്തിലും മറ്റു ചിലപ്പോൾ സരസ്വതീ തീരത്തുമായി ആടിക്കൊണ്ടിരിക്കുന്നു. ഒരിടത്തും അത് ഉറച്ചു നിൽക്കുന്നില്ല. സരസ്വതീ തീരത്ത് വന്നിരുന്ന് കുറച്ചു കാലം കഴിഞ്ഞാൽ ഹസ്തിനാപുരിയിൽ പോയി അമ്മയും മക്കളെയും കാണണം എന്ന് തോന്നും. അപ്പം അങ്ങോട്ട് പോകും. ഹസ്തിനാപുരിയിൽ കുറച്ചു കാലം അമ്മയും മക്കളുമൊക്കെ ആയിട്ട് സഹവസിച്ച് കഴിയുമ്പോൾ തോന്നും, ഇതൊന്നുമല്ല ഞാൻ ചെയ്യേണ്ടത്, ഞാൻ തപസ്സനുഷ്ഠിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് സരസ്വതീ തീരത്തിലേക്ക് വരും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് എൻ്റെ മനസ്സ് ആടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സും പല കാര്യത്തിൽ ആടുന്നത് പോലെ. ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും അതല്ല ചെയ്യേണ്ടത്, വേറൊന്നാണ് ചെയ്യേണ്ടതെന്ന് തോന്നും. അങ്ങനെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉപേക്ഷിച്ച് വേറൊന്ന് ചെയ്യാൻ തുടങ്ങും. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമുക്ക് തോന്നും അതല്ല ചെയ്യേണ്ടിയിരുന്നത്, ആദ്യം ചെയ്യേണ്ടത് തന്നെയാണ് ചെയ്യേണ്ടിയിരുന്നത് എന്ന് തോന്നി അത് നിർത്തി ആദ്യത്തിലേക്ക് വരും. ഇങ്ങനെ നമ്മുടെ മനസ്സും നമ്മുടെ പ്രവൃത്തികളിൽ ആടിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പുരാണങ്ങൾ മുഴുവൻ രചിച്ച വ്യാസ ഭഗവാൻ ഇത് നാരദരോട് തുറന്നു പറയുവാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല. അവിടെയാണ് ഇതിൻ്റെ മാഹാത്മ്യം കിടക്കുന്നത്. വ്യാസ ഭഗവാന്റെ ഈ പറയലിൻ്റെ കേമത്വം കിടക്കുന്നത് സത്യസന്ധമായിട്ട് പറയുകയാണ്. തപസ് ചെയ്ത് ശങ്കരനെ പ്രത്യക്ഷപ്പെടുത്തിയ ആള്, പരാശരൻ്റെ പുത്രൻ, വേദം മുഴുവൻ അഭ്യസിച്ച ആള്, പുരാണ ഇതിഹാസങ്ങൾ രചിച്ച മഹാത്മാവ്, അതിജ്ഞാനിയായ പുത്രനുണ്ടായ ആള്, ശുകൻ, പുത്രനാണ് ഇദ്ദേഹത്തിൻ്റെ, ആ ശുകന് വേണ്ടതെല്ലാം പറഞ്ഞു കൊടുത്തത് ഇദ്ദേഹമാണ്. ആ അദ്ദേഹമാണ് പറയുന്നത്, എൻ്റെ മനസ്സിപ്പോൾ ഊഞ്ഞാലിലാടും മട്ടായിരിക്കുന്നു. ചിലപ്പോൾ അത് ഹസ്തിനാപുരത്തിലും മറ്റു ചിലപ്പോൾ സരസ്വതീ തീരത്തുമായി ആടിക്കൊണ്ടിരിക്കുന്നു. ഒരിടത്തും അതുറച്ചു നിൽക്കുന്നില്ല. നമ്മുടെ മനസ്സും ഇതുപോലെ തന്നെയാണ്, ഒരിടത്തും ഉറച്ചു നിൽക്കുന്നില്ല. ചിന്തിക്കുന്ന ചില അവസരങ്ങളിൽ യാഥാർത്ഥ്യബോധം ഉണ്ടാവുന്നുണ്ട്, നമുക്കുണ്ട്. ചില സമയത്ത് നമുക്ക് യാഥാർത്ഥ്യബോധം ഉണ്ടാവും, പക്ഷെ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. വ്യാസഭഗവാനും അത് തന്നെയാണ്. വ്യാസഭഗവാൻ പറയുന്നത്, ചിന്തിക്കുന്ന ചില അവസരങ്ങളിൽ എനിക്കും ശരിക്കുമുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഈ പുത്രന്മാരാര്? ഈ മോഹം വെറുതെയല്ലേ? മരിച്ചാൽ എനിക്ക് ശ്രാദ്ധം നൽകേണ്ടവരാണോ ഇവർ? വ്യഭിചാരത്തിൽ നിന്നുണ്ടായ ഈ പുത്രന്മാർ എനിക്ക് സുഖം നൽകുന്നവരാണോ? ശക്തിമത്തായ മായ മനസ്സിനെ മോഹിപ്പിച്ചുകൊണ്ട് എന്നെ കഷ്ടപ്പെടുത്തുകയാണ്. ചില സമയത്ത് എൻ്റെ മനസ്സിൽ കൃത്യമായിട്ടുള്ള ചിന്ത വരും, ഈ മക്കൾ എന്ന് പറഞ്ഞ് അവരോടുള്ള ഈ അറ്റാച്ച്മെൻറ്റ് വാസ്തവമല്ല, അത് ഉപേക്ഷിക്കേണ്ടതാണ്. മഹർഷിയെ, അറിഞ്ഞുകൊണ്ട് ഞാൻ ഈ മോഹാന്തകൂപത്തിൽ വെറുതെ വീണു. അറിഞ്ഞുകൊണ്ട് ഞാൻ ഈ മോഹാന്തകൂപത്തിൽ വെറുതെ വീണു. ഇതൊക്കെ ഞാൻ പഠിച്ചതാണ്, എന്നിട്ടും എനിക്കത് പ്രയോഗിക്കാൻ സാധിച്ചില്ല. ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ സന്തപിക്കും. അപ്പം ഡിറ്റോ നമ്മളുടെ പ്രതിപുരുഷൻ. നമുക്കും കാര്യങ്ങളൊക്കെ അറിയാം, അറിയാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല.
പഠിച്ചത് പ്രായോഗികമാക്കാൻ പറ്റുന്നില്ല, ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ സന്തപിക്കും നമ്മളെപ്പോലെ. ചിലപ്പോൾ മനസ്സ് ഏകാഗ്രമാവുകയും ചെയ്യും. ബലവാനും ഭീഷ്മർക്ക് സമ്മതനുമായ പാണ്ഡു പിന്നീട് രാജാവായി. അപ്പോൾ പുത്രൻ രാജ്യം ലഭിച്ചല്ലോ എന്ന് കരുതി മനസ്സ് സന്തുഷ്ടമായി. പാണ്ഡുവിന് കുന്തി എന്നും മാദ്രി എന്നും രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു. ശൂരസേനൻ്റെ പുത്രിയാണ് കുന്തി, മറ്റവൾ മദ്ര രാജാവിൻ്റെ പുത്രിയും. അദ്ദേഹത്തെ ഒരു ബ്രാഹ്മണൻ ശപിച്ചിരുന്നു ഈ പാണ്ഡുവിനെ. അതിനാൽ പാണ്ഡു വിരക്തനായി രണ്ട് ഭാര്യമാരോടും കൂടി രാജ്യം ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോയി. പുത്രൻ വനവാസം വരിച്ചു എന്ന് കേട്ടപ്പോൾ ദുഃഖം എന്നെ പിടികൂടി. അദ്ദേഹം ഭാര്യമാരോടുകൂടി വസിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ ചെന്നു. വനത്തിൽ ചെന്ന് പാണ്ഡുവിനെ സമാശ്വസിപ്പിച്ചു. പിന്നെ ഹസ്തിനപുരത്തിലേക്ക് ചെന്നു. ധൃതരാഷ്ട്രരുമായി സംഭാഷണം ചെയ്ത ശേഷം സരസ്വതീ നദീതീരത്തേക്ക് മടങ്ങി. രണ്ടു മക്കളെ പോയി കണ്ടു. ക്ഷേത്രജന്മാരായ അഞ്ചു പുത്രന്മാരെ വനാശ്രമത്തിൽ വസിച്ചുകൊണ്ട് പാണ്ഡു ജനിപ്പിച്ചു. പാണ്ഡുവിന് അഞ്ചു മക്കളുണ്ടായ കാര്യം പറയുകയാണ്. ധർമ്മദേവൻ, വായു, ഇന്ദ്രൻ, അശ്വിനീ ദേവന്മാർ എന്നിവരിൽ നിന്ന് അഞ്ചു പുത്രന്മാരെ നേടി. ധർമ്മദേവനിൽ നിന്ന് യുധിഷ്ഠിരൻ, വായുവിൽ നിന്ന് ഭീമസേനൻ, ഇന്ദ്രനിൽ നിന്ന് അർജുനൻ, അശ്വിനീ ദേവന്മാരിൽ നിന്ന് നകുല സഹദേവന്മാർ. അഞ്ചു പുത്രന്മാരെ പാണ്ഡു നേടി. യുധിഷ്ഠിരൻ, ഭീമസേനൻ, അർജുനൻ എന്നിവർ ധർമ്മദേവൻ, വായു, ഇന്ദ്രൻ എന്നിവർക്ക് കുന്തിയിലുണ്ടായ പുത്രന്മാരാണ്. നകുലനും സഹദേവനും മാദ്രിയുടെ പുത്രന്മാരാണ്. ഒരിക്കൽ പാണ്ഡു മഹാരാജാവ് രഹസ്യമായി മാദ്രിയെ ഉണർന്നു. ശാപവാദമാണ്, സ്ത്രീകളെ തൊടാൻ പാടില്ല, പ്രാപിക്കാൻ പാടില്ല. ഒരിക്കൽ രഹസ്യമായിട്ട് നിവൃത്തിയില്ലാതെ പാണ്ഡു മാദ്രിയെ പുണർന്നു. മുനിശാപത്താൽ അദ്ദേഹം അപ്പോൾ തന്നെ മരിച്ചു. മഹർഷിമാർ അദ്ദേഹത്തെ സംസ്കരിച്ചു. ആ ചിതാഗ്നിയിൽ ചാടി സതിയനുഷ്ഠിച്ച മാദ്രിയും പരലോകം പ്രാപിച്ചു. ചിതാഗ്നി കത്തിജ്വലിക്കെ മക്കളെയും കൊണ്ട് അവിടെ നിന്ന് ശൂരസേന പുത്രിയെയും പുത്രന്മാരെയും മഹർഷിമാർ ഹസ്തിനാപുരത്തിലേക്ക് കൊണ്ടുവന്നു. ഭർതൃവിഹീനയായ അവളാകട്ടെ ദുഃഖിതയായിരുന്നു. ആ കുന്തിയെയും പുത്രന്മാരെയും മഹർഷിമാർ ഭീഷ്മരെയും മഹാത്മാവായ വിദുരരെയും ഏൽപ്പിച്ചു. അതു കേട്ട് അത് നിമിത്തമുള്ള സുഖദുഃഖങ്ങളാലും ഞാൻ പീഡിതനായി. പാണ്ഡുവിൻ്റെ പുത്രന്മാരാണല്ലോ എന്ന് വിചാരിച്ച് അവരെ ഭീഷ്മരും വിദുരരും ബുദ്ധിമാനായ ധൃതരാഷ്ട്രരും സംരക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ പുത്രന്മാരും ക്രൂരന്മാരുമായ ദുര്യോധനാദികൾ കൂടെ തന്നെ താമസിച്ചുകൊണ്ട് അവരെ ദ്രോഹിച്ചു. അവിടെ എത്തിയ ദ്രോണാചാര്യരെ ഭീഷ്മർ ബഹുമാനിച്ചു. കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ഹസ്തിനാപുരത്തിൽ താമസിപ്പിച്ചു. ജനിച്ച ഉടൻ തന്നെ കുന്തിയാൽ പരിത്യക്തനായ കർണനെ നദീതടത്തിൽ എത്തിയ അധിരഥൻ എന്ന സൂതൻ എടുത്തു വളർത്തി. മഹാശൂരനായ ആ കർണൻ ദുര്യോധനന് ഏറ്റവും പ്രിയപ്പെട്ടവനായി തീർന്നു. ആ കഥയുടെ കോംപ്ലക്സിറ്റിയാണ്, ഇദ്ദേഹം സങ്കീർണതയാണ് അദ്ദേഹം പറയണത്. കുന്തിദേവിയുടെ ആദ്യ പുത്രൻ, അതിനെ നീറ്റിലൊഴുക്കി കളയേണ്ടി വന്നു. അതിനെ ആ പുത്രനെ അധിരഥൻ എടുത്തു വളർത്തി. കുന്തിദേവിയുടെ മൂത്ത പുത്രന് ലോഹ്യം കൂടുതൽ ദുര്യോധനനോട്. ദുര്യോധനാദികളാകട്ടെ നിരന്തരം ഈ പാണ്ഡുവിൻ്റെ മക്കളെ ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കുന്നു. ഭീമ ദുര്യോധനാദികൾ തമ്മിൽ വിരോധം വളർന്നു തുടങ്ങി. പുത്രന്മാർ നിമിത്തം വളരെ ക്ലേശമുണ്ടായപ്പോൾ ധൃതരാഷ്ട്രർ അവർ തമ്മിലുള്ള വൈരം വളരാതിരിക്കാൻ വേണ്ടി മഹാത്മാക്കളായ പാണ്ഡവകുമാരന്മാരെ വാരണാവത നഗരത്തിൽ മാറ്റിപ്പാർപ്പിച്ചു. ബഹളമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേറെ താമസിപ്പിച്ചു. ദ്രോഹബുദ്ധിയായ ദുര്യോധനൻ മിത്രമായ പുരോചനനെ പറഞ്ഞയച്ച് ദിവ്യങ്ങളായ അരക്ക ഇല്ലങ്ങൾ നിർമ്മിച്ചു. പൃഥയോടൊപ്പം പാണ്ഡവർ അരക്കില്ലത്തിൽ ദഹിച്ചു എന്ന് കേട്ട് ഹേ മുനിശ്രേഷ്ഠ, ഞാൻ പൗത്രസ്നേഹം നിമിത്തം കഥനകടലിൽ മുങ്ങി. ആദ്യം മകനോടുള്ള സ്നേഹം കാരണം ദുഃഖമുണ്ടായി. പിന്നീട് അമ്മ പറഞ്ഞത് കേട്ടിട്ടുണ്ടായ മക്കളിൽ സ്നേഹം കാരണം ദുഃഖമുണ്ടായി. പിന്നീടിപ്പോൾ പൗത്രന്മാരുടെ കാര്യം കേട്ടിട്ട്, മക്കളുടെ കാര്യം കേട്ടിട്ട് ദുഃഖമുണ്ടാവുകയാണ്. ശൂന്യമായ വനത്തിൽ അത്യന്തം ദുഃഖിതനായി ഞാൻ രാപ്പകൽ അലഞ്ഞു നടന്നു. പുരാണ രചയിതാവായ വ്യാസഭഗവാൻ
അങ്ങനെ നടക്കവേ ദുഃഖത്താൽ അത്യധികം ക്ഷീണിച്ച പാണ്ഡവരെ ഞാൻ ഏകചക്രയിൽ വെച്ച് കണ്ടു. പാണ്ഡവരെ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. മനുഷ്യ ജീവിതത്തിൽ സുഖദുഃഖങ്ങൾ മാറി 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 വരുന്നതിനെ പറ്റിയിട്ടാണ് വ്യാസഭഗവാൻ സൂചിപ്പിക്കുന്നത്. അതീവ ദുഃഖിതനായി അവരെ അരക്കില്ലത്തിൽ അവർ മരിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ ദുഃഖിതനായി ഒരു ലക്ഷ്യവും ഇല്ലാതെ അലഞ്ഞു നടന്ന ഞാൻ ഏകചക്രയിൽ വെച്ച് ക്ഷീണിതരായി തീർന്ന പാണ്ഡവരെ കണ്ടു. അപ്പോൾ എനിക്ക് സന്തോഷമായി. പാണ്ഡവരെ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ അവരെ വേഗം ധ്രുപദ രാജധാനിയിൽ പറഞ്ഞുവിട്ടു. ദുഃഖാർത്തരായി മെലിഞ്ഞ അവർ ബ്രാഹ്മണ വേഷത്തിൽ അവിടെ എത്തി. മാൻതോൽ ചുറ്റിക്കൊണ്ട് അവർ രാജസഭയിൽ പ്രവേശിച്ചു. അർജുനൻ തൻ്റെ പരാക്രമത്താൽ ധ്രുപദപുത്രിയെ നേടി. അമ്മയുടെ വാക്കനുസരിച്ച് ആ മാനിനിയെ അഞ്ചുപേരും കൂടി പരിണയിച്ചു. കഥ സംക്ഷിപ്തമായിട്ടാണ് പറയണത്. അവർ വിവാഹിതരായി കണ്ടപ്പോൾ അത്യധികം സന്തോഷിച്ചു. വിവാഹം കഴിഞ്ഞവർ പാഞ്ചാലിയോടുകൂടി ഹസ്തിനാപുരത്തിൽ വന്നു ചേർന്നു. പാണ്ഡവർക്ക് വസിക്കാനായി ഖാണ്ഡവപ്രസ്ഥം ധൃതരാഷ്ട്രർ കൽപ്പിച്ചു നൽകി. ഹേ ദ്വിജശ്രേഷ്ഠ വസുദേവപുത്രൻ, അർജുനനോടുകൂടി അവിടെയുള്ള ഖാണ്ഡവ വനം ദഹിപ്പിച്ചു, പിന്നെ രാജസൂയ യജ്ഞം നടത്തി. അപ്പോഴും ഞാൻ സന്തോഷിച്ചു. അവരുടെ ഐശ്വര്യവും അതുപോലെ മയൻ നിർമ്മിച്ച സഭയും കണ്ട് അസൂയയാൽ മനം നൊന്ത് ദുര്യോധനൻ അവരെ ചൂതിന് വിളിച്ചു. കള്ളച്ചൂതിൽ വിദഗ്ധനായിരുന്നു ശകുനി. അക്ഷവിദ്യയിൽ നിപുണനായിരുന്നില്ല ധർമ്മപുത്രർ. ഈ ചൂതുകളിയിൽ വലിയ നിപുണനൊന്നും ആയിരുന്നില്ല ധർമ്മപുത്രർ. പക്ഷെ അതൊരു വീക്ക്നെസ് ആയിരുന്നു ധർമ്മപുത്രർക്ക്. അതിനാൽ കള്ളച്ചൂതിൽ ശകുനി യുധിഷ്ഠിരനെ പരാജയപ്പെടുത്തി. പാണ്ഡവരുടെ രാജ്യവും ധനവും അങ്ങനെ അപഹരിക്കപ്പെട്ടു. പാഞ്ചാലി പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. പാഞ്ചാലിയോടൊത്ത് 12 വർഷം വനത്തിൽ വസിക്കാൻ അവർ നിർബന്ധിതരായി. അതറിഞ്ഞപ്പോൾ എനിക്ക് അത്യധികം ദുഃഖമുണ്ടായി. നാരദ, ഇങ്ങനെ അത്യധികം ദുഃഖാത്മകമായ സംസാരത്തിൽ സനാതനമായ ധർമ്മം എന്തെന്നറിഞ്ഞിട്ടും ഞാൻ മോഹത്തിൽ മുങ്ങിപ്പോയി. അറിവുണ്ടായിട്ട് കാര്യമൊന്നുമില്ല. പ്രയോഗത്തിൽ വരുത്താൻ പറ്റാത്ത അറിവുകൊണ്ട് പ്രത്യേകിച്ചൊരു കാര്യവും ഇല്ല. ഇദ്ദേഹത്തിന് വെറും അറിവ് മാത്രമല്ല, മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുവാൻ അത്ഭുതങ്ങളും വിചിത്രങ്ങളുമായ കഥകൾ വരെ രചിച്ചയാളാണ്. വളരെ സർഗാത്മക ശേഷിയുള്ള മഹാത്മാവും കൂടിയാണ് വ്യാസഭഗവാൻ. ആ വ്യാസഭഗവാനാണ് അത്യധികം ദുഃഖാത്മകമായ സംസാരത്തിൽ സനാതനമായ ധർമ്മം എന്തെന്നറിഞ്ഞിട്ടും. അപ്പോൾ വെറും അറിവ് കൊണ്ട് കാര്യമില്ല. ജീവിതത്തിൽ പ്രയോഗിക്കാൻ പറ്റാത്ത അറിവ് ഏട്ടിലെ പശുവിനെ പോലെയാണത്. പുല്ല് തിന്നുകയുമില്ല, പാല് തരികയും ഇല്ല. ഞാൻ മോഹത്തിൽ മുങ്ങിപ്പോയി. ഞാൻ ആര്? ഇവർ ആരുടെ പുത്രന്മാർ? ഈ അമ്മ ആര്? സുഖം എന്ത്? ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് മോഹത്താൽ എൻ്റെ മനസ്സ് രാപ്പകൽ കറങ്ങുകയാണ്. ഡിറ്റോ നമ്മളെ പോലെ തന്നെ. എന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ച് അറിയാം നമുക്ക്? എന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ച് നാം അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു? ആ അറിവൊന്നും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ സാധിക്കാത്തത് കൊണ്ട് നട്ടം തിരിയുകയാണ് നമ്മൾ. വേണ്ടത് ചെയ്യാൻ പറ്റുന്നില്ല, വേണ്ടാത്തത് ചെയ്യുകയും ചെയ്യുന്നു. എന്നിട്ട് നട്ടം തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് ആത്യന്തികമായ ഈ ചോദ്യങ്ങൾ ഏകാന്തത്തിൽ നമ്മുടെ മനത്തട്ടിലേക്കും വന്നു ചേരാറുണ്ട്. ഞാൻ ആര്? ഇവർ ആരുടെ പുത്രന്മാർ? ഈ അമ്മ ആര്? സുഖം എന്ത്? ഇതൊക്കെ നമ്മുടെ കോണ്ടക്സ്റ്റ് അനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും എന്നേ ഉള്ളൂ. പക്ഷേ മാനവരാശിയുടെ കഥ ആത്മകഥയായിട്ട് വ്യാസഭഗവാൻ നാരദരോട് പറയുകയാണ്. ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് മോഹത്താൽ എൻ്റെ മനസ്സ് രാപ്പകൽ കറങ്ങുകയാണ്. ഞാൻ എന്തു ചെയ്യട്ടെ? എവിടെ പോകട്ടെ? ഒരു സുഖവും കിട്ടുന്നില്ല. എൻ്റെ മനസ്സിപ്പോൾ ഊഞ്ഞാലിലേറി ആടുകയാണ്. അതൊരിടത്ത് സ്ഥിരമായി നിൽക്കുന്നില്ല. ചിന്തിച്ച് ചിലപ്പോൾ ഉത്തരവൊക്കെ കിട്ടിയെന്ന് തോന്നും. അപ്പോൾ കുറച്ച് സന്തോഷമുണ്ടാവും. അത് കഴിഞ്ഞാൽ ആ സന്തോഷമൊക്കെ
കാറ്റിൽ പറന്നു പോവുകയും വീണ്ടും നിരാശയുടെ അഗാധ ഗർത്തത്തിലേക്ക് പതിക്കുകയും ചെയ്യും. അങ്ങനെ സുഖ ദുഃഖങ്ങളിൽ ചാഞ്ചാടുകയാണ്. അറിവില്ലായ്മ കൊണ്ടാണോ? അല്ല, എന്തുകൊണ്ടാണെന്നറിയില്ല, പറ്റിപ്പോവുകയാണ്. ആർക്ക്? വ്യാസ ഭഗവാന്. അപ്പോൾ എനിക്ക് നിങ്ങൾക്കുമൊക്കെ അങ്ങനെ പറ്റുന്നതിൽ എന്താണ് അത്ഭുതപ്പെടാനുള്ളത്? അതുമാത്രമല്ല, ആധ്യാത്മികതയിലൂടെ മുന്നേറുന്ന ആൾക്കാർക്കും ഇങ്ങനെയൊക്കെ പറ്റും എന്നും വ്യാസഭഗവാൻ നമ്മളോട് പറയുകയാണ്. അധ്യാത്മികതയെപ്പറ്റി നാം ധരിച്ചിരിക്കുന്നതല്ല കൃത്യമായ അധ്യാത്മികത എന്നും വ്യാസഭഗവാൻ നമ്മളോട് വെളിപ്പെടുത്തി തരികയാണ്. അധ്യാത്മികനാണ് എന്നുള്ളതുകൊണ്ട് ഒരാൾക്ക് തിക്തങ്ങളായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് അർത്ഥം ഇല്ല. ഇത് നമ്മുടെ തന്നെ കഥയാണ്. ഞാൻ എന്തു ചെയ്യട്ടെ, എവിടെ പോകട്ടെ, ഒരു സുഖവും കിട്ടുന്നില്ല. എൻ്റെ മനസ്സിപ്പോൾ ഊഞ്ഞാലിലേറി ആടുകയാണ്. അതൊരിടത്ത് സ്ഥിരമായി നിൽക്കുന്നില്ല. മുനിശ്രേഷ്ഠ, അങ്ങ് സർവജ്ഞനാണല്ലോ, എൻ്റെ സംശയം തീർത്ത് തന്നാലും എൻ്റെ മനസ്താപം തീർന്ന് എനിക്ക് സുഖമായിരിക്കാൻ കഴിയുമാറ് വേണ്ടത് ചെയ്താലും. എല്ലാം അറിയാവുന്നയാളാണ് ഈ ചോദിക്കുന്നത്. നാരദരോട് ചോദിക്കുകയാണ്, എൻ്റെ സംശയം തീർത്ത് എനിക്ക് സുഖമുണ്ടാകുവാൻ വേണ്ടതെന്താണ് എന്ന് പറഞ്ഞു തന്നാലും അത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ദേവീ ഭാഗവതം 6-ാം സ്കന്ധത്തിലെ 25-ാമത്തെ അധ്യായം അവസാനിക്കുകയാണ്. ഇത് ശ്രീ ദേവീ ഭാഗവതേ ഷഷ്ടസ്കന്ധേ 25-ാം അധ്യായം.